എന്താണ് വില കൂട്ടാൻ തീരുമാനിച്ചിട്ടില്ല. കേരളത്തില് 2016 അന്ന് LDF നിശ്ചയിച്ച വിലക്കാണ് 13 നിത്യോപയോഗ സാധനങ്ങൾ നൽകി വരുന്നത്. അതൊരു മാർക്കറ്റ് ഇടപെടലാണ്. സംസ്ഥാന സർക്കാർ മാർക്കറ്റിൽ വല്ലാതെ വില വർദ്ധിക്കുമ്പോൾ അതിനേക്കാൾ വില കുറച്ച് സാധനങ്ങൾ ലഭ്യമാകുന്ന കേന്ദ്രം ഫലപ്രദമായി മാർക്കറ്റിൽ ഇടപെടൽ സാധനം കിട്ടുന്ന കേന്ദ്രമുണ്ടെന്നും അതിനനുസരിച്ച് ജനങ്ങൾക്ക് ആ സ്ഥലത്തേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കുമ്പോൾ മാർക്കറ്റിലെ വില വർദ്ധിക്കാതിരിക്കാൻ അത് സഹായിക്കും. അങ്ങനെ നൽകുന്ന ആ രീതി ഒരു പരിഷ്കരണം ഇതുവരെ വരുത്തിയിട്ടില്ല. അതിനെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും അത് നടത്തുന്ന സപ്ലൈക്കോ പ്രായോഗികമായ ഒരവസ്ഥയെ സംബന്ധിച്ച് ഗവൺമെൻറ് ശ്രദ്ധയിലേക്ക് അവർ രേഖാമൂലം തന്നെ അവർ അറിയിക്കുകയുണ്ടായി. അത് നയപരമായൊരു വിഷയമായതുകൊണ്ട് LDFൻ്റെ മുന്നിൽ LDF ആലോചിക്കാൻ വേണ്ടി നൽകുകയും LDF എന്ന് ചർച്ച ചെയ്ത് അതൊരു ശരിയായ ആവശ്യമാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അംഗീകാരം നൽകിയതായിട്ടാണ് എനിക്കും അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ആ ഇല്ലില്ല, അത് അത് അതും ഇതുമായിട്ട് ബന്ധമല്ലോ. 2016 വിലയും ഇന്ന് മാർക്കറ്റിലെ വിലയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 3 ഇരട്ടിയിലധികം 4 ഇരട്ടിയോളം വിലയുള്ള ചില ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പം ആ ആ വിലയ്ക്ക് ഒരു സ്ഥാപനത്തിൽ നടത്തിപ്പോകാൻ കഴിയില്ല. ജനങ്ങളും ആ രീതിയിൽ ആഗ്രഹിക്കുന്നത് ഞാനും എനിക്കും തോന്നുന്നില്ല. കാരണം അത്രയധികം വ്യത്യാസം വരുന്ന ഒരു രീതി. അപ്പോൾ സ്വാഭാവികമായും അതിനൊരു പരിഷ്കരണം. അല്ലാതെ മാർക്കറ്റിൽ 250 രൂപ വിലയുള്ള ഉൽപ്പന്നത്തിന് മാർക്കറ്റിൽ 5 രൂപ വില കൂട്ടുന്നത് പോലെ വില വർദ്ധിപ്പിക്കുന്ന ഒരു നിലപാടല്ല സപ്ലൈക്കോ കാണുന്നത്. ഇപ്പം നിങ്ങൾ കാണേണ്ടത് എല്ലാ ഉൽപ്പന്നത്തിൻ്റെയും വില കൂടുന്നു. അങ്ങനെ കൂടുതലാണോ ഇത്? ഇത് സബ്സിഡിയായി നൽകുന്ന 2016 വിലയുടെ അതിനൊരു പരിഷ്കരണം വേണമെന്നുള്ളതല്ലാതെ അതിൻ്റെ പേരിൽ മാർക്കറ്റ് വില കൂടുന്നില്ല. 45 രൂപയുള്ള അരി ഇവിടെ ഒരു പരിഷ്കരണം വന്ന് 1-2 രൂപയുടെ 3 രൂപയുടെ വ്യത്യാസം വന്നാൽ ആ 45 വീണ്ടും കൂടുന്നില്ല. 45 വില വർദ്ധിക്കുമ്പോഴാണ് മാർക്കറ്റിൽ വില കൂട്ടൽ ഉണ്ടാകുന്നത്. ഇവിടെ എന്താ? ഇവിടെ നമുക്ക് മാർക്കറ്റിലെ വില പിടിച്ചു നിർത്താൻ കഴിയണമെങ്കിൽ സബ്സിഡിയായിട്ട് അതിനേക്കാൾ വില കുറച്ച് കൊടുക്കുന്ന ഒരു കേന്ദ്രം ശക്തിപ്പെട്ട് നിൽക്കണം. ആ ശക്തിപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തനമാണ് സപ്ലൈക്കോ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ സപ്ലൈക്കോ ഫലപ്രദമായ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടത്തുന്ന ഒരു പ്രസ്ഥാനമായി മുന്നോട്ട് പോകണമെങ്കിൽ കാലോചിതമായ ചില പരിഷ്കരണം ചില മാറ്റത്തെ സംബന്ധിച്ച് അവർ ആഗ്രഹിക്കുന്നത്. അതെ അതെ, അല്ല വില കൂടുന്നില്ലല്ലോ. മാർക്കറ്റിലെ വില 45 എന്നുള്ള 45 അല്ല, അത് തീരുമാനിച്ചില്ല. സബ്സിഡി ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന എത്രേ? നമ്മൾ കൊടുക്കുന്ന 25 രൂപയ്ക്കാണ്, 23 രൂപയ്ക്കാണ്, 24 രൂപയ്ക്കാണ് പരമാവധി. 23, 24, 25 രൂപയാണ് നമ്മൾ അരിക്ക് വിലയ്ക്ക് കൊടുക്കുന്നത് 10 കിലോ. അപ്പം അത് മാർക്കറ്റിലെ വിലയും നമ്മൾ കൊടുക്കുന്ന വിലയും കൂടെ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ അതിൻ്റെ അന്തരം 290 രൂപ വിലയുള്ള മുളക് 75 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. മാർക്കറ്റിലെ വിലയും നമ്മൾ കൊടുക്കുന്നതായിട്ട് ഒന്ന് കണക്കൂട്ടി നോക്കിയാൽ, അപ്പോൾ അതൊരു സ്വാഭാവികമായി ഒരു പരിഷ്കരണം വേണമെന്നുള്ള അവരുടെ നിലപാട് തത്വത്തിൽ LDF അംഗീകരിച്ചു. നയപരമായൊരു വിഷയമായതുകൊണ്ട് അതിനെ സംബന്ധിച്ച് എങ്ങനെ ആകണം അപ്പോഴും മന്ത്രി എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വളരെ വ്യക്തമായി പറയുന്നു, ജനങ്ങളുടെ തലയിൽ ഭാരം അടിച്ചേൽപ്പിക്കാതെ ജനങ്ങൾക്ക് പ്രയാസകരമാകാത്ത തരത്തിൽ ജനങ്ങൾക്ക് എപ്പോഴും ആശ്രയിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രമായി സപ്ലൈക്കോയെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ആലോചിക്കും.